അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ്. അതായത് എൻ്റെ വീട്ടിലെ ഇന്ന് കൊച്ചു കൊച്ചു വിശേഷ പാചക വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ നമ്മള് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാചക വിശേഷങ്ങളും ടിപ്സുകളും ഒക്കെ അല്ലാണ്ട് മറ്റെന്ത് വിശേഷങ്ങളാണ് നമുക്കൊക്കെ ഉള്ളത് അല്ലേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അല്ലെങ്കിൽ പിന്നെ വല്ലയിടത്തും ഒക്കെ പോകണം എന്നും ഇപ്പൊ വല്ലയിടത്തും ഒക്കെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതായ കുറച്ച് വിശേഷങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെ ചെയ്തിട്ടും, അതായത് കുറേ ടിപ്സ് ഞാൻ മുടിയുടെ കാണിച്ചിട്ടുണ്ട്, അതിൽ എന്തൊക്കെ ചെയ്തിട്ടും ഇത്രയും നാളും മുടി വളരാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ അടിപൊളി ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞു തരാത്ത ഒരു കാര്യമാണിത്. അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. എന്നിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറ നിങ്ങളുടെ മുടി വളർന്നോ ഇല്ലയോ എന്ന്. ഇപ്പൊ കുറേ പരാതികൾ എനിക്ക് വന്നായിരുന്നു, മുടി എന്തൊക്കെ ചെയ്തിട്ടും മുടിക്ക് നീളം വെക്കുന്നില്ല, മുടിക്ക് കരുത്ത് വെക്കുന്നില്ല, മുടിക്ക് നല്ല കറുത്ത കളറ് കിട്ടുന്നില്ല. അങ്ങനെ എല്ലാത്തിനും ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇത് നല്ല സൂപ്പറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത് മുടി വളരാനായിട്ട്. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ എല്ലാവർക്കും ഇത് മനസ്സിലാകത്തുള്ളൂ. വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഇങ്ങനെ പല ടിപ്സുകൾ ഇങ്ങനെ മാറി 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 ഞാൻ ഈ ആഴ്ചയെ മുട്ട ചെയ്തെങ്കിലും അടുത്ത ആഴ്ച തേയിലവെള്ളം ആയിരിക്കും, പിന്നെ ഇന്ന് പറയുന്ന ടിപ്സ് ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പലതും മാറി 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 തേച്ചാണ് എന്റെ മുടിതാ ഇതുപോലൊക്കെ വളർന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒരു കുഴപ്പവും ഇല്ല, പൊഴിച്ചിലും ഒന്നുമില്ല കേട്ടോ. അപ്പം ഇത് ഉണങ്ങി ഇത് ഉണങ്ങിയിട്ട് ഞാൻ അഴിച്ചു കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാലോ എന്റെ മുടി എല്ലാവരും കണ്ടിട്ടുള്ളത്, എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഉണങ്ങിക്കോട്ടെ കേട്ടോ. ഇപ്പം അങ്ങോട്ട് കുളിച്ചതേ ഉള്ളൂ, കുളിച്ചിട്ട് കുറച്ച് നേരം ആയിടും ഞാൻ കെട്ടി വെച്ചിട്ട്. ഈ അഴിച്ചിടുന്ന ഇച്ചിരി ചിലപ്പം അഴിച്ചിടും ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ അഴിഞ്ഞു കിടക്കും ദേഹത്ത് മുട്ടുമ്പോഴത്തേക്കും ഒരു എന്നാലും ഞാൻ അഴിച്ചിടും കേട്ടോ. ഉണങ്ങട്ടെ എന്ന് വെച്ച് അഴിച്ച് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ഉണങ്ങിയിട്ട് നന്നായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്താണ് എൻ്റെ മുടി ഇത്രത്തോളം ആയിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അറിയിക്കുന്നു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ ദോശയാണ്, ഇന്നലെ ഇഡലി ആയിരുന്നേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ദോശയായിരിക്കുമല്ലോ, എല്ലാവരുടെയും കാട്ടായങ്ങളാണ് അല്ലെ ഇതൊക്കെ അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച് ദോശ ഉണ്ടാക്കാന്ന്. അപ്പൊ ദോശയ്ക്ക് എന്നും ചമ്മന്തിയാ, ചമ്മന്തി ശരണം. അപ്പൊ ഞാൻ ഇന്ന് ചമ്മന്തി ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് സാമ്പാർ വെച്ചായിരുന്നു. അപ്പൊ ആ സാമ്പാറിന്റെ കുറച്ച് ശക്കല സാമ്പാറാണ് ഞാൻ വെച്ചുള്ളൂ കേട്ടോ. അപ്പൊ അത് ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ബാക്കി ഇതാ വെച്ചിരുന്നു. അപ്പൊ ഇന്ന് ദോശയ്ക്കും കൂടെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമാകും. അങ്ങനെ രാവിലെ ദോശയും സാമ്പാറും ഒക്കെയാണ്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ നല്ലൊരു മഴ തകർത്തങ്ങോട്ട് പെയ്തു നിർത്തി. നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. ഇപ്പൊ രാവിലെ നമ്മുടെ കാപ്പുടിയൊക്കെ കഴിഞ്ഞു. കാപ്പുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറി. ഇന്ന് സാമ്രാജ്യത്തിൽ വലിയ പണികളൊന്നും ഇല്ല. രാവിലെ ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ കുറച്ച് ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറിന്റെ കുറച്ച് ദോശയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് രാവിലെ കൊണ്ട് കാലിയാവുമല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ അത് കാലിയായില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ആ സാമ്പാറിന്റെ കുറച്ച് ഉച്ചക്കത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ദാരി വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അയില ഇന്നലെ മുളകിനകത്ത് വെച്ചായിരുന്നു, അതിന്റെ കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ അതൊന്നും പോരാഞ്ഞിട്ട് ദാ ഇപ്പൊ ഞാന് ഒരു ബീൻസും പാവയ്ക്കയും കൂടെ ദാ മെഴുക്കോരട്ടയും കൂടെ വെച്ചു. പിന്നെ തൈരൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നെ എല്ലാ മഴയുണ്ടോന്ന് എല്ലായിടത്തും. ഇന്ന് രാവിലെ ഇവിടെ നല്ല അടിപൊളി ഒരു മഴയാണ് പെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നല്ല വെയില് വന്നിട്ടുണ്ട്. പക്ഷെ ഈ വെയില് കണ്ടുകൊണ്ട് നമ്മൾ തുണിയും കൊണ്ട് അങ്ങോട്ട് ഓടിച്ചെല്ലും. എല്ലാം വിരിച്ചു തീരുന്നിടം വരെ വെയില് വിചാരിക്കും, നീ വിരിക്കടി വിരിക്കടി എന്ന് പറഞ്ഞ് നിൽക്കും.
പക്ഷെ നമ്മൾ വിരിച്ചു കഴിയുന്ന ഒട്ടനെ മഴ, പിന്നെ അതെല്ലാം കൂടെ പെറുക്കി കൊണ്ടിടും. പിന്നെ വെയിൽ കാണുമ്പോൾ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. പിന്നെയും നമ്മൾ പോയി തുണിയെല്ലാം കൂടെ വാരിയിടും. ഇതൊക്കെ തന്നെ ആയിരുന്നു രണ്ടു ദിവസമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജോലി, എന്റെ മാത്രമല്ല എല്ലാവരും കാണിക്കുന്ന പരിപാടി തന്നെ ഇതാല്ലേ. ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാൻ എല്ലാ തുണിയും എടുത്താകത്ത് ഇടും, എന്നിട്ട് ഇനി എത്ര വെയിൽ വന്നാലും ഞാൻ ഇടുന്ന പ്രശ്നമില്ലെന്നൊക്കെ തന്നെ പറയും. എന്നിട്ട് ഈ വെയിൽ കാണുമ്പോഴത്തേക്ക് ഓടിക്കൊണ്ടുപോയി ഞാൻ തന്നെ എടുത്തിടും. പക്ഷെ നമുക്ക് വെയിൽ കാണുമ്പോൾ ഇരിക്കാൻ പറ്റുമോ? ഈ നനഞ്ഞ തുണി കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലേ. അപ്പൊ നമ്മൾ പിന്നെ എല്ലാവർക്കും ഓണമൊക്കെ എവിടുമ്പോഴായി, എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ? അല്ല, ഓണക്കോടിയൊക്കെ എടുത്തവരൊക്കെ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അനിത ഓണക്കോടി എടുത്തെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല, എടുക്കാനായിട്ട് പോണം. എല്ലാ വർഷം നമ്മൾ എടുക്കുന്നല്ലേ, നമ്മൾ ഈ ഓണം എന്നൊക്കെ പറയുമ്പോഴല്ലേ നമ്മളൊരു ഡ്രസ്സൊക്കെ പോയി എടുക്കാറുള്ളതല്ലേ. പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ഒന്നും അങ്ങനെ ഓടിപ്പോയി ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിലുള്ള ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലേ. വെറുതെ നമ്മൾ അങ്ങനെ ഡ്രസ്സ് ഒന്നും എടുത്ത് പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഓണം വിഷു പറഞ്ഞ വിഷുവിന് എടുക്കത്തില്ല, പുറന്നാളിനൊക്കെ നമ്മൾ എടുക്കും അല്ലേ. എന്റെ പിറന്നാൾ പിന്നെ ഓണത്തിന്റെ ഇടയ്ക്കായതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഓണത്തിന്റെ ഇതിൽ തന്നെ നമ്മൾ ആ കൊടി അങ്ങ് പോകും. നമ്മൾ എന്നാ പിറന്നാൾ പിള്ളേരുടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും അല്ലേ. അങ്ങനല്ലേ നമ്മളെല്ലാരും പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. നമ്മളോ നമ്മുടെ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഓ എന്താ വെറുതെ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. പിന്നെ വന്നിട്ട് ഒന്ന് അമ്പലത്തിലോട്ട് ഓടിപ്പോവും, ഒന്ന് തൊഴുതിട്ടൊക്കെ വരും. അപ്പൊ ഒരു സംതൃപ്തി, അതാണ് ഏറ്റവും വലിയൊരു സംതൃപ്തി എന്ന് നമുക്ക് പറയാനുള്ളത് അല്ലെ. അപ്പം ഇനിയിപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇനി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പൊ ഉച്ചക്കത്തെ പണിയൊക്കെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പണിയൊക്കെ ഉള്ളായിരുന്നു, അതൊക്കെ ഒതുക്കി വെച്ചു. ഇനി കുറച്ച് നേരം അവിടെ പോയി ഇരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ജോലി. അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും മുടി വളരണമെന്ന് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ. പെണ്ണായി പിറന്നാൽ എല്ലാവർക്കും മുടി വേണം. പക്ഷേ മുടി ആഗ്രഹം ഇല്ലാത്തവരും കാണും, എന്നാലും 100-ൽ 90% അല്ലെങ്കിൽ 95% പേർക്കും മുടി വേണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അതിനായിട്ട് ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു ഹെയർ ഓയിലിന്റെ കാര്യം പറഞ്ഞു തരാം കേട്ടോ. അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലതുപോലെ നീളം വെക്കും കേട്ടോ. ഇതിന്റെ മുടി അങ്ങനെയാണ് നീളം വെച്ചിരിക്കുന്നത്. മുടി നല്ലതുപോലെ ഇങ്ങനെ നീളം വെക്കും. പിന്നെ മുടിക്ക് നല്ല കറുത്ത കളറ് കിട്ടും. പിന്നെ ചിലവരുടെ മുടി ശ്രദ്ധിച്ചിട്ടുണ്ട്, ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിരിക്കും ചിലവരുടെ മുടിക്ക്. അപ്പം നല്ല കറുത്ത കളറ് കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ മുടി നല്ല കരുത്തായിട്ട് വളരും. ഇതൊക്കെ പോരെ പോരെ. അപ്പം എന്തായാലും ഇത് 100% ഉറപ്പാണ് മുടി വളരും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വളർന്നു കഴിഞ്ഞിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്യാതിരിക്കരുത് കേട്ടോ. മുടി വളർന്നു കഴിയുമ്പോൾ എനിക്ക് കമന്റ് ഒക്കെ ഇടണം, ആ ചേച്ചി ചേച്ചി പറഞ്ഞ ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ വളർന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമന്റ് ഇടണം കേട്ടോ, അല്ല ഞാൻ പിണങ്ങും എല്ലാവരോടും. അപ്പം നമുക്ക് ടിപ്സ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാം ഞാൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ മിക്കവരും തന്നെ തേക്കുന്നത്. അപ്പം നമ്മൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഇപ്പം നമുക്ക് എത്ര, ഇപ്പം ഞാൻ പറയട്ടെ, ഈ എണ്ണ കാച്ചുമ്പോഴത്തേക്കും ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ വേണ്ടി മാത്രം കാച്ചിയാൽ മതിയാവും. എണ്ണ 1 കിലോ എണ്ണയൊന്നും അല്ലല്ലോ എടുത്ത് നമ്മൾ തലയിലോട്ട് വെക്കുന്നത്. കുറച്ച് എണ്ണ, 1/2 കിലോ എണ്ണയാണെങ്കിൽ 1/2 കിലോ എണ്ണ എടുത്ത് മുറിക്കാൽ മതിയാകും. അല്ലെങ്കിൽ ആദ്യം 1/4 കിലോ എണ്ണ എടുത്തിട്ട് ചെയ്താൽ മാത്രം മതിയാകും. അപ്പം നമ്മൾ എണ്ണ റെഡിയാക്കി വെച്ച് കുറച്ച് എണ്ണ എടുത്ത് വെച്ച് നമുക്ക് എത്രയാണ് എണ്ണ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ എടുത്ത് വെച്ച് വെളിച്ചെണ്ണ കേട്ടല്ലോ. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം കറിവേപ്പില. ഇത് ഞാൻ പറഞ്ഞു തരാത്തതാണ്. കറിവേപ്പില, കറിവേപ്പില നമ്മുടെ വീട്ടിലെ കറിവേപ്പിലിൽ നിന്ന് ഓടിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇപ്പം എല്ലാവരുടെ വീട്ടിലും കറിവേപ്പില കാണത്തില്ല. അങ്ങനെയുള്ളവർ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിനകത്ത് വെള്ളം നല്ലതുപോലെ കളഞ്ഞെടുക്കണം. ഒട്ടും വെള്ളമയം അതിൽ കാണരുത്. എന്നിട്ട് ഇങ്ങനെ ഊർത്തി ഊർത്തി എടുക്കണം. ഉതിർത്ത് ഊർത്തി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ തണ്ടിൽ നിന്ന് ഊർത്തി ഓരോ ഇലയാക്കി അടക്കി എടുക്കുക. അത് കുറച്ച് കൂടിപ്പോയി എന്നും പറഞ്ഞിട്ടൊന്നും ഒരു കുഴപ്പവുമില്ല, കുറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ടും ഒരു കുഴപ്പവുമില്ല. കുറച്ചെടുക്കുക, ആദ്യം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചെടുത്താൽ മതി. ഒരു കൈപ്പിടിയോ ഒരു 2 കൈപ്പിടിയോ എടുക്കുക. അത് വെള്ളമയം ഒട്ടും കാണല്ല. കഴുകി നന്നായിട്ട് എടുക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കറിയാപ്പിൽ നിന്ന് ഒടിച്ച കറിയാപ്പിലയാണെങ്കിലും ഒന്ന് കുടഞ്ഞൊക്കെ എടുത്താൽ മതിയാകും. പിന്നെ അത് കഴുകണമെന്നില്ല. വെളിയിലത്തെ കറിയാപ്പിലയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഒട്ടും വെള്ളമയം അതിൽ കാണാനായിട്ട് പാടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയുടെ തൊലി കളഞ്ഞിട്ട് ആ ഉള്ളിയും നല്ലതുപോലെ കഴുകിയെടുക്കുക. കഴുകി എടുക്കുമ്പോഴത്തേക്കും ആ ഉള്ളിയിൽ ഒരു ഒട്ടും വെള്ളമയം കാണാനായിട്ട് പാടില്ല കേട്ടോ. വെള്ളമയം ഒട്ടും ഒന്നിലും കാണരുത്. ഇപ്പൊ ഉള്ളിയും പിന്നെ നമ്മൾ എന്തുവരുത്തെ കറിവേപ്പില എടുത്തു.
ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കറ്റാർ വാഴ. കറ്റാർ വാഴ ഫ്രഷ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട, എടുക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാവരുടെയും വീട്ടിൽ കറ്റാർ വാഴ കാണും. അപ്പൊ കറ്റാർ വാഴയിൽ നിന്ന് ഒരു തണ്ട് ഈ കണ്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ ആ മഞ്ഞ ദ്രാവകം ഫുള്ള് ഊറ്റിക്കളയുക. എന്നിട്ട് രണ്ട് സൈഡിലെയും ആ മുള്ള് പോലെ നിൽക്കുന്ന ഇത് ചെത്തി മാറ്റുക. മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുള്ളെല്ലാം പോയിട്ട് വെറും പച്ചയായിട്ട് ജെല്ലല്ലാണ്ട് തണ്ടായിട്ടിരിക്കും. അപ്പൊ അതിനകത്ത് ജെല്ല് മാത്രമല്ല എടുക്കേണ്ടത്, ആ തണ്ട് അങ്ങേ അരിഞ്ഞെടുക്കുക. കുനുകുനു കുനുകുനുനാന്ന് അരിഞ്ഞെടുത്തു, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായാലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ. കറിവേപ്പില, ചെറിയ ഉള്ളി, കറ്റാർ വാഴ ഇതെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. കറ്റാർ വാഴയും നമ്മൾ തണ്ട് മുറിച്ചോണ്ട് വന്നിട്ട് ആ മഞ്ഞദ്രാവകം പോയതിനു ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളമയം ഒന്നുമില്ലാതെ നല്ലതായിട്ട് തുടച്ചെടുക്കുക. ഈ മൂന്ന് സാധനങ്ങളിലും വെള്ളമയം ഒട്ടും കാണാനായിട്ട് പാടില്ല. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളി മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുക. ഉള്ളി ഒരുപാട് എടുക്കരുത്, കുറച്ച്, ഒരു അഞ്ചാറ് ഉള്ളി എടുത്താൽ മതിയാകും. കൂടുതൽ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അതുകൊണ്ടാണ് തണുപ്പുമൊക്കെ ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ച്, ഒരു അഞ്ചാറ് കഷ്ണം ഉള്ളി എടുത്താൽ മതിയാകും. അത് മിക്സിയുടെ ജാറിലിട്ടോ അല്ലാണ്ട് നമ്മുടെ ഇടികളിലിട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഒന്ന് ചതച്ചെടുക്കുക, അതിനെ മാറ്റിവെച്ചു. അപ്പൊ ഉള്ളി നമ്മൾ ഇടിച്ച് ചതച്ചു, അതിനെ മാറ്റിവെച്ചു. രണ്ടാമത് നമ്മൾ എടുക്കേണ്ടത് കറിവേപ്പില. കറിവേപ്പില മിക്സിയുടെ ജാറിലോട്ടിട്ട് രണ്ട് കറക്ക, രണ്ട് കറക്ക് കൊടുക്കുമ്പോഴത്തേക്കും അതും നന്നായിട്ട് പൊടിയും, ഒരുവിധം പൊടിഞ്ഞു കിട്ടും. അതും മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ കറ്റാർ വാഴ, കറ്റാർ വാഴയെ നന്നായിട്ട് കുഞ്ഞു 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 കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇത് മൂന്നും കൂടെ, കറിവേപ്പില പൊടിച്ചതും ഉള്ളി ചതച്ചതും കറ്റാർ വാഴ അരിഞ്ഞതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയും മനസ്സിലായല്ലോ. മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നല്ല കട്ടിയുള്ള പാത്രം എടുക്കണം. എണ്ണ കാച്ചാനായിട്ട് എപ്പോഴും നമ്മൾ നന്നായിട്ട് ചുവട് കട്ടിയുള്ള പാത്രമാണ് എടുക്കേണ്ടത്. ആ പാത്രം എടുത്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കുക. സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആ പാത്രത്തിലും വെള്ളമയം കാണാനായിട്ട് പാടില്ല. എന്നിട്ട് നമ്മൾ ഈ മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെടുത്തിട്ട് ഈ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി എന്തുമാത്രം വെളിച്ചെണ്ണ നമ്മൾ കാച്ചുന്നുണ്ട് എന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയും മനസ്സിലായല്ലോ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കും. ഇതെല്ലാം കൂടെ കിടന്ന് തിളച്ചു കഴിയുമ്പം നമ്മുടെ ഈ എണ്ണയിലേക്ക് ഈ കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും കറ്റാർ വാഴയുടെയും എല്ലാം നന്നായിട്ട് തിളച്ച് തിളച്ച് അതിന്റെ സത്തെന്നൊക്കെ പറയത്തില്ല, അതെല്ലാം നന്നായിട്ട് ഈ എണ്ണയിലോട്ട് കല്ലേരും അങ്ങ് നന്നായിട്ട് കല്ല. അപ്പൊ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക, സിമ്മിലേക്ക് ആക്കി വെക്കുക. പിന്നെ അത് സിമ്മി തന്നെ കടന്നു വേണം ശരിയാവാനായിട്ട്. അപ്പൊ എണ്ണയുടെ പാകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഈ ചതച്ചിട്ടിരിക്കുന്ന ഇത് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകരുത്. അത് നമുക്കറിയാലോ, ഒരു കിലി കിലി കില എന്നൊരു സൗണ്ട് കേൾക്കും അതിനെ നമ്മളിങ്ങനെ ഇളക്കിയൊക്കെ വരുമ്പോഴത്തേക്കും. ആ ഒരു ഇതിലാണ് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനകത്തോട്ട് ഇട്ടിരിക്കുന്ന ഇതൊന്നും കരിയാനായിട്ട് പാടില്ല. അപ്പൊ എണ്ണയ്ക്ക് ശരിക്കും നല്ലൊരു പച്ച കളർ കിട്ടും, എണ്ണയ്ക്ക് നല്ല പച്ച കളർ ആകുകയും ചെയ്യും. ഈ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സാധനങ്ങൾ കരിയരുത്, അല്ലാത്തൊരു പരുവുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനിയിപ്പം ഇതിന്റെ പാകമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എണ്ണയുടെ പാകം എങ്ങനെയാ നോക്കണ്ടെന്നറിയാവോ? എനിക്കറിയാം, ഇത് പണ്ട് അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എണ്ണ മൂത്തോന്ന് എല്ലാവർക്കും നോക്കാൻ അറിയാൻ വയ്യെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക. കുറച്ച് ശകലം വെള്ളം എടുത്തിട്ട് ഈ നമ്മൾ കാച്ചിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലെ ഒരു പരുവാകുമ്പോൾ ആ എണ്ണയിൽ രണ്ടു മൂന്ന് തുള്ളി ഈ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളത്തിലോട്ട് ഒഴിക്കുക. അപ്പൊ ഈ എണ്ണ വെള്ളത്തിലോട്ട് ഈ എണ്ണ ഒഴിച്ചു കഴിഞ്ഞ് ഈ എണ്ണ ഇങ്ങനെ പരക്കുന്നുണ്ടെങ്കിൽ എണ്ണ മൂത്തിട്ടില്ല. പിന്നെ ഈ എണ്ണ നമ്മൾ ഈ ഒഴിക്കുന്ന എണ്ണ ഇങ്ങനെ ഗോളമായിട്ട് ഗോളമായിട്ട് കിടക്കുവാണെങ്കിൽ, ഈ വെള്ളത്തിനകത്ത് ഉരുണ്ടുരുണ്ട് കിടക്കുവാണെങ്കിൽ ആ എണ്ണ നന്നായിട്ട് മൂത്തു എന്നാണ് അതിന്റെ അർത്ഥം. അറിയാവോ ഇതെല്ലാവർക്കും? ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ അമ്മമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പൊ അങ്ങനെയാണ് എണ്ണ മൂത്തോണ്ട് നമ്മൾ അറിയുന്നത്. അപ്പൊ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി അങ്ങോട്ട് വെക്കുക. മാറ്റി വെക്കുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഈ ചീനച്ചട്ടി പഴുത്തിരിക്കുന്ന ചീനച്ചട്ടിയായിട്ട് വീണ്ടും എണ്ണ
ഭയങ്കരമായിട്ട് മൂത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കണം എന്ന് പറയുന്നത്. അതിനുശേഷം എണ്ണ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ എണ്ണയുടെ നമ്മൾ എണ്ണ കാച്ച കക്കൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, ഞങ്ങളൊക്കെ അവിടെ കക്കൻ എന്ന് പറയും ഈ എണ്ണ കാച്ചുന്നതിന്റെ ഈ ഇതൊക്കെ ഇപ്പൊ നമ്മളിട്ട് അത് മൂത്തു വന്നതല്ലേ, അത് നമ്മൾ അരിച്ചെടുക്കുക. അരിപ്പ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ എണ്ണ മാത്രമായിട്ട് വരും. അപ്പൊ തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കുക. അപ്പൊ ഈ എണ്ണയ്ക്ക് നല്ല ഗ്രീൻ കളറായിരിക്കും, നല്ല സൂപ്പറാണ്. ആ എണ്ണയുടെ കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര എന്താ പറയുന്ന സന്തോഷം തോന്നും, ഞാൻ ഇത്രയൊക്കെ എണ്ണ കാച്ചിയോ എന്ന് തോന്നും. അതുപോലെ ഈ എണ്ണ കാച്ചുമ്പോൾ എണ്ണയുടെ മൂപ്പ് എനിക്കറിയാൻ വയ്യ, എനിക്കറിയാൻ വയ്യ എന്നൊന്നും ആരും പറയണ്ട. ഇതിപ്പോ ഇച്ചിരി അങ്ങോട്ട് ഭയങ്കരമായിട്ട് മൂത്ത്, അങ്ങനെയൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. പണ്ടുള്ളവരൊക്കെ പറയത്തില്ല അങ്ങനെ എണ്ണ കാച്ചുമ്പോഴത്തേക്ക് മൂത്ത് പോയാൽ പിടിക്കത്തില്ല അങ്ങനെ ഇങ്ങനെ അതൊക്കെ. പിന്നെ അതിനകത്തോട്ട് രണ്ട് കുരുമുളകും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് തിളക്കത്തില്ല, ആ തിളക്കം പറയാൻ പറഞ്ഞു. ഈ തിളക്കുന്ന സമയത്ത് രണ്ട് കുരുമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ നല്ലതാണ്. സൈനസൈറ്റീസും അങ്ങനെയുള്ള പെടലി വേദനയും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ വരാതിരിക്കും, ജലദോഷവും ഒക്കെ വരാതിരിക്കും ഈ കുരുമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം നമ്മളിത് കുപ്പിയിലാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ, അതായത് 5-10 മിനിറ്റ് അത്രയും മതി, അത് ശകലം കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തൂത്തിട്ട് നമ്മുടെ ഈ കല്ലൊക്കെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ തലയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് അങ്ങനെ മുടി വളരാനുള്ള മുടി നന്നായിട്ട് വളർന്നു കിട്ടും കേട്ടോ, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പം എണ്ണ കാച്ചുന്ന വിധമെല്ലാം ഞാൻ പറഞ്ഞു തന്നു. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത്, അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പം ഞാൻ അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാമേ. ഇതൊക്കെ ചെയ്തിട്ടുള്ള എന്റെ മുടിയുടെ നീളം കണ്ടോ, മുടി നന്നായിട്ട് നീളം വെച്ചില്ലേ, ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ, നന്നായിട്ട് മുടി നീളം വെക്കും കണ്ടോ, നന്നായിട്ട് നീളം വെച്ചിട്ടില്ലേ കണ്ടോ. ഇതൊക്കെ ഈ ടിപ്സ് ഒക്കെ ചെയ്യുന്നോണ്ടാണ് മുടി ഇത്രയും നീളം വെച്ചിരിക്കുന്നത് കണ്ടോ, കണ്ടോ. പുറകോട്ട് വിട്ട് കാണിച്ചു തരാം കണ്ടോ, നന്നായിട്ട് നീളം വെച്ചിട്ടില്ലേ. അതാ പറഞ്ഞത് ഈ ഇങ്ങനത്തെ ടിപ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് നന്നായിട്ട് മുടി നീളം വെക്കും കണ്ടോ. അപ്പോള് മുടിയുടെ കാര്യത്തെ കുറിച്ച് ഒരുപാട് പേരെനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അനിത, സത്യൻ, സിജി, ചന്ദ്രൻ, അങ്ങനെ ഒരുപാട് പേരിട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ സംശയങ്ങളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതില് ചിലവര് പറയുന്ന അവരുടെ മുടിക്ക് കറുപ്പില്ല, പിന്നെ എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണിത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവര് എന്താ ചോദിക്കുന്നു, എനിക്കത് അങ്ങോട്ട് ശരിക്കും എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല അങ്ങോട്ട് കേട്ടോ. എഗ്ഗും കഞ്ഞിവെള്ളം എല്ലാം കൂടെ ചേർത്തിട്ടാണോ ചെയ്യുന്നതെന്ന് എന്തോ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങനല്ല, അപ്പം എഗ്ഗിന്റെ വൈറ്റ് മാത്രം മതിയോന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം മുട്ടയുടെ വെള്ളം മാത്രം മതിയാവും, മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും, വേറെ ഒന്നും വേണ്ട അതിനകത്ത്, അതിനകത്ത് ഉള്ളിനീരും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കഞ്ഞിവെള്ളത്തിന്റെ ടിപ്സ് ചെയ്യുമ്പോൾ കഞ്ഞിവെള്ളം മാത്രമാണ് ഞാൻ തേക്കുന്നത്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താണ് തേക്കുന്നത്. 5-10 മിനിറ്റ് കഞ്ഞിവെള്ളം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നിൽക്കുക. ഉള്ളിനീര് വേറെ ടിപ്സാണ്. അപ്പൊ അതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവർക്കും. പഴയ വീഡിയോ പോയി നോക്കാനായിട്ട്, ചിലവർക്ക് അറിയത്തില്ലായിരിക്കും, ചിലവർക്കും മടിയായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇപ്പം പറഞ്ഞല്ലോ കേട്ടോ. അപ്പൊ അതനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ മുടി വളരുന്നില്ലെന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ മുടിയെ നന്നായിട്ട് സംരക്ഷിച്ചാൽ മുടി വളരും എന്നുള്ള കാര്യം 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. നമ്മൾ മരിക്കുന്നിടം വരെ നമ്മുടെ മുടിയും നഖവും വളരും. ചിലവര് ചോദിച്ചിരിക്കുന്നു എത്ര പ്രായമായാലും മുടി വളരുവോ, ഉറപ്പായിട്ടും എത്ര പ്രായമായാലും നമ്മുടെ മുടി വളരുക തന്നെ ചെയ്യും. അപ്പം ഇന്നത്തെ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.